ഹലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുസ്ലിംസാണ്. നമ്മളെ ഏറ്റവും നല്ല ഒരു ദിവസം ലൈലത്തുൽ ഖദറാണ് തിങ്കളാഴ്ച മുതൽ ഇവിടെ വന്നിട്ടുള്ളത്. തിങ്കളാഴ്ച ഒരൊറ്റ ദിവസം നിങ്ങളെല്ലാം ഓണാക്കി വെച്ച് ബാക്കി മുഴുവനെ നിങ്ങൾ പൂട്ടിയിട്ട് ഈ ലങ്ങേയറ്റ കഷ്ടപ്പാടിലാണ് ഞങ്ങളുള്ളത്. എന്തേം ചോദിക്കും, നമ്മളെ സക്കാത്തും സദക്കയും നമ്മളെ ചെറിയ ചെറിയ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളും അതും ഇതും എല്ലാം എടുക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങാൻ കഴിയാത്ത നിലയിൽ ബസ്സും ഇല്ല, ഷോപ്പുകളൊന്നും അതും ഇല്ല, എത്രയോ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ ഈ വോട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിച്ചത്. നിങ്ങളെ തന്നെ വലിയൊരു ലാസ്റ്റ് ഒരു പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ കാണാൻ വേണ്ടിയാണ്. അത്രയും ആശിച്ച നിങ്ങളെ ഒരു വാക്ക് മതി, ഏത് കലക്ടറോടും നിങ്ങൾ പറഞ്ഞ ഇത് നടക്കും. എന്തേം ചോദിക്കൂ, ആവശ്യമുള്ള ആൾ എവിടെയാന്ന് പോകുന്ന അന്വേഷിച്ച് അവരെ ആധാർ നോക്കി അവരെ ആവശ്യമുള്ള സ്ഥലത്ത് വിടുക എന്ന് മാത്രം, കൂടുതലായിട്ട് നിങ്ങൾ വിടേണ്ടിയില്ല. അതൊരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകം ഇന്ന് ഇങ്ങനെ ആവില്ല. രണ്ട് ദിവസമായി ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, എത്രയോ ജോലിക്ക് വേണ്ടി ആൾ മുടങ്ങിക്കിടക്കുന്നു, അവര് നയിച്ചു കൊണ്ടാണിട്ട് ഇവിടെ വെള്ളം കാച്ച. അങ്ങനെയല്ലേ ഉള്ള പഴയ എൻ്റെ മോനും ഒരു ഓട്ടോടെ ഇവറാണ്. ഇങ്ങനെയല്ലേ ആവുമ്പോൾ എന്താവും സാറേ അവസ്ഥ? അതുകൊണ്ട് നിങ്ങൾ നാളെയെങ്കിലും ഇതിനൊരു കണക്കായ സമാധാനം നമുക്ക് തരണം. ലോകത്തിലെല്ലാവർക്കും എത്രയോ ആള് ബുദ്ധിമുട്ടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകിച്ച് വിനീതമായി അപേക്ഷിക്കുന്നു, പോണ്ടി ആൾ എവിടെയാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ അവിടത്തേക്ക് ബസ്സും യാത്രയും വിടാനും. ഉള്ള ബസ്സെല്ലാം അതും പിടിച്ച് വെച്ചിനി, ഉള്ള സോപ്പുകളെല്ലാം അതും അടച്ചിട്ട്. നമ്മൾ എന്താ ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊരു ഒരു ഡ്രസ്സൊന്നും വേണ്ടേ? കെട്ടിവെച്ച ആളല്ല നമ്മൾ, അന്നേരം കിട്ടുന്നതിനോട് ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പം വോട്ടെല്ലാം ചെയ്താൽ നമ്മളെ മുഖ്യമന്ത്രി ഏറ്റവും നമ്മളെ സഹായിക്കാൻ തയ്യാറെടുപ്പോടും കൂടി നമ്മൾ നിന്നത്. ഇപ്പം നോക്കുമ്പോൾ ഈ അവസ്ഥയിലാണ് കാണുന്നത്. ഭയങ്കര വേദനയായിപ്പോയി ഈ ചെയ്തത്. 16-ാം തീയതി എന്ന് പറയുമ്പോൾ നമ്മളെ പെരുന്നാളും കഴിഞ്ഞ് നമ്മളെ എത്രയും നല്ല നാള് പുണ്യമാക്കപ്പെട്ട നാളിനെയും കഴിച്ച് നടത്തി. അപ്പം നിങ്ങളെ ഓണവും വിഷുവാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതൊന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് ഇതിനൊരു സമാധാനം തരണം സാറ്. പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കൊരു ഉത്തരം നിങ്ങൾ പെട്ടെന്ന് തരണം. വളരെ ബുദ്ധിമുട്ടിലാണ് ജനങ്ങളുള്ളത്.